കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരാട്ട് കോളനി ആധുനിക രീതിയിൽ നവീകരിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. കോളനികളുടെ പതിവ് ധാരണകൾ മാറ്റിയാണ് വിവിധ പദ്ധതികൾ നടപ്പാക്കിയത്. കോളനികളെന്നാൽ ഇല്ലായ്മകളുടെ വാസസ്ഥലമെന്ന മുൻധാരണകൾ തിരുത്തിയിരിക്കുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ കാരമൂല കാരാട്ട് കോളനി ഇപ്പോൾ ആര് കണ്ടാലും ഏറെ സന്തോഷിക്കും. കാരണം അടിസ്ഥാന സൗകര്യങ്ങളും ഭംഗിയും വൃത്തിയുമൊക്കെയുള്ള ആകർഷണീയമായ വാസസ്ഥലമാണ് ഇന്ന് ഈ കോളനി. മണ്ണും ചെടിയും വെള്ളവുമൊക്കെയായി അനാരോഗ്യകരവും അസൗകര്യങ്ങൾ നിറഞ്ഞതുമായ സാഹചര്യങ്ങൾ ഇന്ന് ഈ കോളനിക്ക് പഴങ്കഥയായി. 33 വീടുകളാണ് ഇവിടെ ആകെയുള്ളത്. ഇതിൽ 18 നല്ല കോൺക്രീറ്റ് വീടുകൾ. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇത്തവണ 9 വീടുകൾ ലഭിച്ചു. ഇതിൽ 4 പൂർത്തിയായി, ബാക്കി പണി പൂർത്തിയായി വരുന്നു. ഫണ്ട് അടുത്ത ഗഡു ലഭിക്കാത്തതിനാൽ 3 വീടുകളുടെ പ്രവൃത്തിക്ക് താൽക്കാലിക തടസ്സവുമുണ്ട്. കോളനിയിലെ മുഴുവൻ വീടുകളിലേക്കും കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചതോടെ ഭംഗിയും വൃത്തിയും വളരെയേറെയുണ്ട്. നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ എത്തുമെന്നതും ഏറെ സഹായകരമാണെന്ന് കോളനി നിവാസികൾ പറയുന്നു. ചെറുപുഴയുടെ മാവണ്ണയിൽ കുടിവെള്ള പദ്ധതിയും സ്ഥാപിച്ചു. ഇതോടെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമായി. ഇനിയും ഏതാനും അസൗകര്യങ്ങൾ കൂടി പരിഹരിക്കാനുണ്ടെങ്കിലും പഴയകാല ദുരിതാവസ്ഥകളിൽ നിന്ന് ഏറെ കരകയറി അന്തസ്സും അഭിമാനവും നൽകുന്ന സാഹചര്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ കുടുംബങ്ങളെന്ന് വാർഡ് മെമ്പർ ശാന്താദേവി മൂത്തേടത്ത് പറഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്ത് 33 വീടുകൾ ഉള്ള ഒരു പ്രദേശമാണ് കാരാട്ട് കോളനി. ഇവിടെ ആദ്യം തന്നെ ഇവർക്ക് പരാതി ഉണ്ടായിരുന്നത് ഇവിടുത്തെ റോഡിൻ്റെ സ്വച്ഛന്യാവസ്ഥയായിരുന്നു. അത് മെയിനായിട്ട് തന്നെ 2010-11 വർഷത്തിൽ തന്നെ ഇതിവിടെ മെയിൻ റോഡ് ഇവിടെ ടാറ് കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഊടുവഴികളൊക്കെ മണ്ണ് നിറഞ്ഞ് ചെളികളൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളായിരുന്നു. 3 ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ വീടുകളുള്ളത്. അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള റോഡുകൾ വൃത്തിയാക്കി കോൺക്രീറ്റ് ചെയ്ത് തരാമെന്നുള്ളൊരു വാഗ്ദാനം കൂടി ഞാൻ കയറി അന്ന് തൊട്ടിട്ട് പറഞ്ഞിരുന്നു. അതൊക്കെ തൊഴിലുറപ്പ് കൂടെ 500,000 ഫണ്ട് വെച്ച് വിവിധ കോളനി നവീകരണം എന്ന രീതിയിൽ വിവിധ വീടുകളുടെ ഊടുവഴികളൊക്കെ നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 33 വീട്ടുകാർ താമസിക്കുന്ന ഇവിടെ ഒരു കുളിക്കടവ് ഏറ്റവും അത്യാവശ്യമാണ്. കോളനിയുടെ പിൻഭാഗത്തെ അതിർത്തി പുഴയാണ്. എന്നാൽ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഉയരമുള്ള മണ്ടിട്ടകൾ ഇടിഞ്ഞ് തകർന്നു കിടക്കുകയാണ്. ഇവിടെ കെട്ടി നന്നാക്കി പടവുകളും നിർമ്മിച്ച് കുളിക്കടവുണ്ടാക്കിയാൽ വലിയ ഉപകാരപ്രദമാവുമെന്നും കോളനിവാസികൾ പറയുന്നു. കോളനിയിൽ ഇനി 7 വീടുകൾ കൂടിയാണ് പുതുക്കി പണിയാനുള്ളത്. നിലവിൽ മേൽക്കൂര ആസ്ബസ്റ്റോസ് ഷീറ്റ് വിരിച്ചവയാണിവ. മഴ മാറിയതോടെ ഇതിൻ്റെ കീഴിലെ താമസം കൊടുംചൂട് സഹിച്ചും അനാരോഗ്യകരമായ ചുറ്റുപാടിലുമാണ്. ഇനി അടുത്ത ഘട്ടം ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയാൽ മാത്രമേ ഇവരുടെ സ്വപ്നം പൂവണിയൂ. ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും വാർഡ് മെമ്പർ ശാന്താദേവി പറഞ്ഞു. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.